ഹായ്, വെളുപ്പൻ്റെ കലവറം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് കറിവേപ്പില ചമ്മന്തി. തേങ്ങാ ചമ്മന്തിയൊക്കെ പൊടിച്ച് നമ്മൾ കുറച്ച് ദിവസം കുപ്പിയിലാക്കി വെച്ചിരുന്നു ഉപയോഗിക്കുന്ന അതേ ഇത് തന്നെയാണ് ഈ കറിവേപ്പില ചമ്മന്തി. പൊടിച്ച് കുപ്പിയിലാക്കി വെച്ചിരുന്ന കുറച്ച് ദിവസം ഉപയോഗിക്കാം. അതിനുവേണ്ടി ഇവിടെ എടുത്തിരിക്കുന്നത് 1.5 കപ്പ് കറിവേപ്പില. അത് രണ്ട് രീതിയിൽ കഴുകി വൃത്തിയാക്കിയെടുക്കാം. ഒന്ന്, നിങ്ങൾ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം വെയിലത്ത് അല്പസമയം വെച്ചിരുന്നാൽ അതിൻ്റെ ഈർപ്പമൊക്കെ മാറിക്കിട്ടും. പിന്നൊന്ന്, കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ടൗലുകൊണ്ട് തുടച്ച് ഈർപ്പമെല്ലാം കളഞ്ഞെടുത്താൽ മതി. ഞാൻ ടൗലുകൊണ്ട് തുടച്ച് വൃത്തിയാക്കിയെടുത്താൽ മതി. പിന്നെ വേണ്ടത് വെളുത്തുള്ളി. വെളുത്തുള്ളി വലിയ അല്ലിയാണ്, അതൊരു 5 എണ്ണം എടുത്തിട്ടുണ്ട്. ചെറിയ അല്ലിയാണ് നിങ്ങൾ എടുക്കുന്ന രീതിയിൽ അത് 10 എണ്ണം എടുക്കണം. ജീരകം, സാദാ ജീരകമാണ്, അത് 1/2 ടീസ്പൂൺ. കുരുമുളക് 1/2 ടീസ്പൂൺ. ചുവപ്പ് മുളക് 5 എണ്ണം. പച്ചക്കപ്പലിൻ്റെ 2 ടേബിൾ സ്പൂൺ. ഉഴുന്ന് 1 ടേബിൾ സ്പൂൺ. കടലപ്പരിപ്പ് 1 ടേബിൾ സ്പൂൺ. വെളുത്ത ഉള്ള അതും 1 ടേബിൾ സ്പൂണാണ് എടുത്തിരിക്കുന്നത്. പിന്നെ വേണ്ടത് കായം, അത് കായപ്പൊടിയാണ്. കായം പൊടിയല്ലാതുള്ളതാണെന്നെങ്കിൽ എണ്ണയിലിട്ട് ഒരല്പം വഴറ്റിയതിന് ശേഷം പൊടിച്ചെടുത്താൽ മതി. ഇത് 1/2 ടീസ്പൂണാണ് കായപ്പൊടി ചേർക്കുന്നത്. പിന്നെ ഇത് പച്ചമാങ്ങ ഉണക്കി പൊടിച്ചതാണിത്. ഇത് ഞാൻ വാങ്ങിയതാണ്. ഇതിന് ആംചൂർ പൗഡർ എന്ന് പറയും, അത് 1/2 ടീസ്പൂൺ. പിന്നെ ആവശ്യത്തിന് ഉപ്പ്, പിന്നെ അല്പം നല്ലെണ്ണ വേണം ഇതൊന്ന് വഴറ്റിയെടുക്കാൻ വേണ്ടിയിട്ട്. ഇത്രയാണ് ഇതിനാവശ്യമായ സാധനങ്ങൾ. ഇനി നമുക്ക് ചെയ്തു കൊടുക്കാം. പാൻ ചൂടായി. ആദ്യം നമുക്ക് കപ്പലിൻ്റെ ഒന്നിട്ട് റോസ്റ്റ് ചെയ്തെടുക്കാം. ചെറിയ തീയിലിട്ട് വേണം ഡ്രൈ റോസ്റ്റ് ചെയ്യേണ്ടത്. കപ്പലിൻ്റെ റെഡിയായി. കപ്പലിൻ്റെ റെഡിയായെന്ന് നോക്കണമെന്നില്ല. ഒരു കപ്പലിൻ്റെ കയ്യിലെടുത്തിട്ട് ഇങ്ങനെ ഒന്ന് ഉണ്ട്, അതിൻ്റെ തുള്ളി പോകുന്നുണ്ടോ. ഇതാണ് പാറ. ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ നല്ലെണ്ണ, വെളുത്തുള്ളി, വലിയ അല്ലി ആയതുകൊണ്ട് ഞാനത് കീറി എടുത്തിരിക്കുകയാണ്. അടുക്കൂടെ ഒന്ന് വെള്ളമെടുക്കും. ഇനി ഇതിലേക്ക് കടലപ്പരിപ്പ്. ഇതിലേക്ക് ഉഴുന്നും. ഇനി ഇതിലേക്ക് ചുവപ്പ് മുളക്, കുരുമുളക്, ജീരകം, എള്ള്. പ്ലെയിൻ തീരെ കുറച്ച് വെച്ചിരിക്കുകയാണ് ഞാൻ. ഇനി സ്റ്റൗ ഓഫ് ചെയ്തിട്ട് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി കറിവേപ്പില. കയ്യിലെടുത്ത് കുറച്ച് പൊടി. ഇതാണ് പാകം. ഇനി സ്റ്റൗ ഓഫ് ചെയ്യാം. ഇതെല്ലാം നന്നായിട്ട് തണുത്തതിന് ശേഷം മിക്സിയിൽ പൊടിച്ചെടുക്കാം. ഇതെല്ലാം നന്നായിട്ട് തണുത്തിട്ടുണ്ട്. മിക്സിയുടെ ചെറിയ ബൗളിലിട്ട് പൊടിക്കണം. അപ്പം നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടും. നമുക്കിത് 2 പ്രാവശ്യമായിട്ടിട്ടേ പൊടിക്കാൻ പറ്റത്തുള്ളൂ. ആദ്യം ഇടുമ്പോൾ തന്നെ മൊത്തം മുളകിനും കറിവേപ്പിലയ്ക്കൊക്കെ ഉള്ള ഉപ്പും കായപ്പൊടിയും പച്ചമാങ്ങ ഉണക്കി പൊടിച്ചതും എല്ലാം കണക്കിന് ഇതിനെത്ര വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഇട്ട് ഇതിന് തന്നെ ഇട്ടിട്ട് എല്ലാം രണ്ടാമത് ഇത് പൊടിച്ചിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്താൽ മതി. 1/2 ടീസ്പൂൺ ആംചൂർ പൗഡർ, ഡ്രൈ മാംഗോ പൗഡർ എന്നൊക്കെ അറിയപ്പെടും. ഇതിന് പകരം വേണം, നിങ്ങളുടെ കയ്യിൽ ഇതില്ലാന്നൊരിയിൽ ഇതിന് പകരം നിങ്ങൾ അല്പം പുളി ഇടും ആ എണ്ണയിലൊന്ന്. നമ്മൾ എണ്ണ ഒഴിച്ചല്ലേ വാട്ടിയത് കറിവേ എള്ളുമൊക്കെ, ആ സമയത്ത് ഇതിനകത്തൊന്ന് ഇട്ടൊന്ന് വാട്ടിയിട്ട് ഇതിൽ ചേർത്താൽ മതി. ഇത് ചേർക്കുന്നതാണ് കുറച്ചുകൂടെ ടേസ്റ്റ്. 1/2 ടീസ്പൂൺ കായപ്പൊടി, ഉപ്പ് ആവശ്യത്തിന്. ഉപ്പും ബാക്കി ഇരിക്കുന്നതിനും കൂടെ ചേർത്താണ് ഉപ്പ് ചേർക്കുന്നത്. ഓരോ പിന്നീട് ചേർക്കും. ഇനി ഇതൊന്ന് പൊടിച്ചെടുത്തിട്ട് വരാം.
രണ്ട് പ്രാവശ്യമായിട്ട് പൊടിച്ചെടുത്തതാണ്. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യണം. ആദ്യത്തേലാണ് നമ്മൾ ഉപ്പും കായപ്പൊടിയൊക്കെ ഇട്ടത്. ടേസ്റ്റ് നോക്കാം ഉപ്പുണ്ടോ, അല്ലെങ്കിൽ കുറച്ചുകൂടെ ചേർക്കാം. അല്പം ഉപ്പും കൂടെ വേണം. ഇത് നമുക്ക് ചോറിൻ്റെ കൂടെ ദോശ ഇഡ്ഡലി ഇതിൻ്റെ എല്ലാം കൂടെ കഴിക്കാൻ നല്ലതാണ്. ചോറിൻ്റെ കൂടെ ആണെങ്കിൽ ഇത് ഇതുപോലെ തന്നെ ഇട്ട് നമ്മൾ ഇടിച്ചാൽ മതി, ഉപയോഗിക്കുന്ന പോലെ തന്നെ ഇട്ട് ചോറിൽ പരട്ടി കഴിച്ചാൽ മതി. ഇഡ്ഡലിക്കോ ദോശയ്ക്കോ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതിനകത്ത് അല്പം വെളിച്ചെണ്ണയും കൂടെ ചേർത്തിട്ട് ഇളക്കിയെടുക്കണം, ഉഴുന്ന് ചമ്മന്തി കഴിക്കുന്ന പോലെ. ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ഉണ്ട്. അങ്ങനെ നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള കറിവേപ്പില ചമ്മന്തി റെഡിയായി. കറിവേപ്പിലയ്ക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട്. ഇത് ധാരാളം അയണും സിങ്കും ഒക്കെ അടങ്ങിയതാണ്. ദഹനത്തിന് വളരെ നല്ലതാണ്. അതുപോലെ തന്നെ നമ്മുടെ കൊളസ്ട്രോൾ കൺട്രോൾ ചെയ്ത് നിർത്തുകയും ചെയ്യും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ്.